ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ചേന തണ്ടുകൊണ്ടുള്ള ഒരു കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ചേന തണ്ടിൻ്റെ ഈ തൊലി എല്ലാം കൂടെ ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കണം. കണ്ടോ ഇങ്ങനെ ചീന്തി ചീന്തി എടുക്കണം. നല്ലതാണ് ചേന ചേന കൊടുത്ത് കറി വെക്കുന്നത്, ഒരു വയറിന് ഒക്കെ നല്ലതാണ് ചേനത്തണ്ട് കേട്ടോ. ഞാൻ ഈ ചേനത്തണ്ടും ചെറുപയറും കൂടെ കൂട്ടി തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇങ്ങനെ മുഴുവനും നമ്മളിങ്ങനെ ചേന്തി എടുക്കണം കേട്ടോ. നമുക്ക് ഇതിങ്ങനെ കൊത്തിയെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് ഇതിങ്ങനെ വിളിച്ചു കൊണ്ട് കൊത്തണം. ചേനത്തണ്ടിനകത്ത് ധാരാളം ധാതുലവണങ്ങളൊക്കെ അടങ്ങിയതാണ്. എല്ലാവരും ചേനത്തണ്ട് മാറ്റി കളഞ്ഞേച്ച് ചേനയും എടുത്തുകൊണ്ട് പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചേനത്തണ്ട് എടുത്ത് കറി വെക്കണം, നല്ലതാണ്. വയറിനൊക്കെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ല ഔഷധപരമായ ഒരു സാധനമാണ്. ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. ഈ പിണ്ടിയൊക്കെ കൊത്തി അരിയുന്ന ഇത് താളും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൊത്തുന്നത്. ഇതുപോലെ കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം. ഞാനിവിടെ ചേനത്തണ്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പുനീര് അതിനകത്തോട്ട് ഒഴിക്കാം. ഉപ്പുനീര് ഒഴിച്ചിട്ട് ഇത് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇങ്ങനെ ഉപ്പുനീര് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ പിഴിയുമ്പോൾ ഇതിനകത്തുള്ള കുറച്ച് നീരൊക്കെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് ചൊറിയുകയല്ല, നമുക്ക് ചിലപ്പോൾ ചൊറിയും. നന്നായിട്ട് വിഴിയണം. നല്ലപോലെ ഞെരടണം. അപ്പോൾ അതിനകത്ത് നീര് വരും. ഞാൻ നന്നായിട്ട് ഇതിനകത്ത് പിഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നല്ലപോലെ ഇതിനകത്തുനിന്ന് നീര് കളഞ്ഞെടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ നീര് കണ്ടോ, അതൊന്ന് ചാടണമുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കണം. ഒത്തിരി അങ്ങ് ഒരു പ്രാവശ്യം പിഴിഞ്ഞാൽ മതി. ഒത്തിരി പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഗുണമല്ലാന്ന് പോകും. ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി, ചെറിയ തോന്നുന്നില്ല. ഞാനിപ്പോൾ പിഴിഞ്ഞെടുത്ത് ഇത്രയും വെച്ചിട്ടുണ്ട്, ഇത്രയും നീര് അതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാൻ Thank you.
ഇവിടെ ഒരു സബോള എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇങ്ങനെ എട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചെറുതായിട്ട് നമുക്ക് കണ്ടിച്ചിടാം. ഇത് നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവ് ആവശ്യമുള്ളതനുസരിച്ച് എരിവ് ചേർക്കാം കേട്ടോ. നമുക്കൊരു കൂടി തേങ്ങയും കൂടെ ചരണ്ടി എടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും ഈ തേങ്ങയും കൂടെ മിക്സിയിലിട്ട് നമുക്ക് ഒതുക്കി എടുക്കാവുന്ന ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിനെ മൂക്കട്ടെ. കറിവേപ്പില ഇടാം. അരി വെച്ചേക്കുന്ന സബോളയും വെളുത്തുള്ളിയും ഇടാം. ഇനി അരി വെച്ചേക്കുന്ന ഇതാണ് നോക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പൊഴിക്കാം. ഞാൻ ഉപ്പുനീരാണ് ഉപയോഗിക്കുന്നത്, ഉപ്പുപൊടി ഉപയോഗിക്കത്തില്ല, ഉപ്പുനീരാണ്. ഉപ്പുകല്ല് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ എടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ ചേനത്തണ്ട് വെന്തോന്ന് നോക്കാം. ആ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേ ഞാൻ 2 ഗ്ലാസ് ചെറുപയറ് ഇച്ചിരി ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഇതും കൂടി ഇതിനകത്തിട്ട് ഇടാം.
ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചെറുപയറും ചേനത്തണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ നിറച്ച് നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും കൂടെ ഉള്ള കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളുടെ ചേനത്തണ്ടും ചെറുപയറും തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം.